പ്രവാസികളെ വിമാന കമ്പനികൾ പ്രതിസന്ധിയിലാക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ നിരക്ക് കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് പ്രവാസി സമൂഹത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യം പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലെത്തിയ പ്രവാസികൾ നട്ടം തിരിയുന്ന അവസ്ഥയിലാണിപ്പോൾ ഇരുട്ടടിയായി വിമാന നിരക്ക് ഇരട്ടിയിൽ ഏറെയായിരിക്കുന്നു വിമാനക്കമ്പനികൾ പ്രവാസികളെ അക്ഷരാർത്ഥത്തിൽ ചൂഷണം ചെയ്യുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ദുബായിലേക്ക് നേരത്തെ പന്ത്രണ്ടായിരം രൂപയൊക്കെയായിരുന്നു ടിക്കറ്റ് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ സ്കൂൾ അവധി ആരംഭിച്ചതോടെ ടിക്കറ്റ് നിരക്ക് ഉയർത്തി തുടങ്ങി പെരുന്നാൾ കാലമായപ്പോഴേക്കും നിരക്ക് മൂന്നിരട്ടിയിലേറെയായി പല ദിവസങ്ങളിലും ഇപ്പോൾ കോഴിക്കോട് നിന്നും ദുബായിലേക്കുള്ള വിമാന നിരക്ക് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപയാണ് ദോഹയിലേക്ക് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറും ജിദ്ദയിലേക്ക് മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് ഇപ്പോഴത്തെ വിമാന നിരക്ക് ഓരോ ദിവസവും നിരക്കിൽ വ്യത്യാസവുമുണ്ട് കേരളത്തിന് പൊതുവിലും മലബാറിൽ പ്രത്യേകിച്ചും ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് വിമാന കമ്പനികൾക്ക് ന്യായീകരണങ്ങൾ ഏറെയുണ്ടെങ്കിലും സാധാരണ പ്രവാസികൾക്ക് ഇത് ശരിക്കും ചൂഷണം മാത്രമാണ് മനഃപൂർവ്വമായി തന്നെ അവർ ചെയ്യുന്നതാണ് അതിന് ഒരുപാട് തെളിവുകൾ കാരണം ലോങ് ഡിസ്റ്റൻസിൽ പോകുന്നതും നമുക്ക് ഈ ഗൾഫ് സെക്ടറിലും അതായത് അതിനേക്കാളും കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എക്കോണോമിക്കൊക്കെ ഉള്ളത് ഇതിന് എന്തുകൊണ്ട് ഗവൺമെന്റിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാവാത്തത് കാരണം ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ പ്രവാസികളാണല്ലോ ഏറ്റവും കൂടുതൽ റവന്യൂ ഈ ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ നാടുകൾക്ക് കൊണ്ട് കൊടുക്കുന്നത് പ്രവാസികൾ ഏറെയുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് പ്രവാസി സമൂഹം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ദീപക് ധർമ്മടം ട്വന്റിഫോ ചാലു ഡ്രീം ഷോറ് പറയുന്നു എസ് കെ എൻ കെ എസ് ആർ ടി സിക്കാരെ കുറ്റം പറയില്ലേ എല്ലാ കാലത്തും കഷ്ടപ്പാട് മാത്രമുള്ള ജനവിഭാഗമാണ് അവർ പക്ഷേ കുറ്റങ്ങൾ മുഴുവൻ അവർ അവരെ കേൾക്കും ഞാൻ ചില ജീവനക്കാരെന്നാണ് പ്രത്യേകിച്ച് ഉപയോഗിച്ചത് ഒരുപാട് നന്മയുള്ള ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും കെ എസ് അവരാണ് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന കെ ശക്തിപ്പെടുത്തുന്നത് എന്നാൽ ചില ആളുകൾ എല്ലാ സ്ഥലത്തും ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുമല്ലോ അവരാണ് പലപ്പോഴും ഈ ഈ വലിയ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ചീത്തയാക്കുന്നത് വിജയൻ വിജയൻ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ലായിരുന്നു എവിടെയായിരുന്നു വിജയൻ എവിടെയാകുമല്ലോ വിജയൻ അങ്ങനെയല്ലേ വിജയൻ്റെ സ്വഭാവം കാറ്റും മഴയുള്ളപ്പോൾ മരച്ചൂട്ടി നിൽക്കല്ലേ എന്ന് വിജയൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നുണ്ട് വിജയൻ എന്തെങ്കിലും അബദ്ധം പറ്റിയോ